Hi DS, ellarkum nammala channel ku swagatham. Appo innu njan vannittulladhu oru vlog aayittanu to. Appo ningal vicharikkano endha appu vlog nokke parnaandu mobile kutti thondi kuttirkkanallo. Idana appo ithra valiya vlog nokke kerthundavulle. Mobile kutti thondi irukkunnalla to. Adupatha paninte adiyil korchu oyivittumba ammakku kadinum kaalinokke oru idu vaande. Onnu vallada kaalakke kadimunnu poi kuttirkkum. Appo aa phone eduthaanu onnu kaji pidichaanu onnu thondu to. പിന്നെ അതിലാരെയൊക്കെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ഈ ചാനലുണ്ടാകുമ്പോൾ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് കുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അതിൻ്റെ ഇടയിൽ തീം വെച്ചിരുന്നു അപ്പോൾ അത് വെള്ളം തളച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ അരി കേക്ക് ഇട്ടിക്കണ് പിന്നെ ഇറച്ചി വാങ്ങിയിരുന്നു അതൊക്കെ നുറുക്കിയാണ്ട് അതവിടെ കുക്കറിലും ആക്കി വെച്ചിരിക്കണം കേട്ടോ ഗ്യാസുമ്മേ ഈ പണിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു ഒഴിവ് കിട്ടിയത് അപ്പോഴാണ് നമ്മൾ ആ ഫോണമ്മ തോണ്ടാൻ വേണ്ടി അവിടെ പോയിരുന്നത് കേട്ടോ കണ്ടില്ലേ ആദ്യം ചോറിനില്ല വെള്ളം വെച്ചയക്ക് അരി ഇട്ടു പിന്നെ എന്ത് ചെയ്തു പിന്നെ ആ ഇറച്ചി കൊടുന്നതൊക്കെ ഒന്ന് നുറുക്കി നന്നാക്കുകയാണ് കേട്ടോ ഗീസൊക്കെ ഒന്ന് വെട്ടി അതൊക്കെ ഒന്ന് ഒഴിവാക്കി പിന്നെ ഇറച്ചിയൊക്കെ ഒന്ന് എടുത്ത് നുറുക്കി ആ നുറുക്കിയ ഇറച്ചിക്കില്ല ഉള്ളി അതും ഇതൊക്കെ തൊലിച്ചൊക്കെ ചെയ്യണ്ട കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അതൊന്നും ഇപ്പോൾ എല്ലാമ്പാടെ വീഡിയോയിൽ കാണിച്ചു തന്നാണ്ട് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഉള്ളി വെച്ചിട്ടൊന്നും കാണാത്തോലും നല്ലല്ലോ അപ്പോൾ ഇത് എല്ലാം പാടെ കാട്ടിത്തരാൻ നിന്ന് അപ്പോൾ ഈ വീഡിയോ തീർന്നിട്ടില്ല നമുക്ക് നേരം വെളുത്ത് ഉച്ചരി വൈകുന്നേരം അവോളം പണി തന്നെയാണ് അപ്പോൾ ഇറച്ചി നുറുക്കിയാണ്ട് അതിക്കില്ല മല്ലി മുളകും ചതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് അവിടെ കുക്കറിൽ വെച്ചു കേട്ടോ ഗ്യാസുമ്പോൾ കണ്ടില്ല നിങ്ങൾ കുക്കറിൻ്റെ കഥയൊന്നും പറയാതെ നല്ലത് അതിൻ്റെ കജ്ജൊക്കെ ആകെ പൊട്ടി പോന്നിക്കണ് അപ്പോൾ പിന്നെ ആ ഒരടിയിൽ ഇപ്പോൾ ആ കുക്കർ ഇവിടെ തീമച്ചാണ്ട് വേറെ എവിടെയും പോയി കുത്തിരുന്നാൽ ചിലപ്പോൾ കുക്കറും ഉണ്ടാവില്ല ഇറച്ചി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഗ്യാപ്പിലൊന്ന് കുത്തിരിക്കും അപ്പോൾ ഒന്ന് ഫോണ് കൈ പിടിച്ച് കുത്തിരിക്കും അത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ആ മൂലക്കൊരു കസാല ഇട്ടത് എന്താ നിങ്ങൾക്കറിയോ ഞാൻ കുറച്ച് മുന്നേ ഇതേമാതിരി ഒരു ദിവസം ചായക്ക് വെള്ളം തീമച്ചാണ്ട് ഇച്ച് മാത്രമൊന്നല്ല കേട്ടോ ഈ അനുഭവം ഉണ്ടായിക്കുന്നത് ഇഞ്ഞോട് രണ്ട് മൂന്നാല് ആൾക്കാർ ഇതേ അനുഭവം ഇങ്ങോട്ട് പങ്കുവെച്ചിരിക്കണേ പോലൊക്കെ ഇത് കണ്ട് കുത്തിരിക്കുണ്ടാവും ഇരുന്ന് ചോദിച്ചിട്ടുണ്ടാവും എന്തായാലും എന്തായാലും ഞാൻ കാര്യം പറയാം ചായക്ക് വെള്ളം തീമച്ചാണ്ട് ഞാൻ നേരെ സിറ്റ് ഔട്ടിലും പോയി അവിടെ ഒരു ഇരുത്തിരുന്നിക്കണ് ഫോണൊക്കെ നോക്കിയാണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് അടുപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പുക ഇങ്ങനെ പൊന്തിണ്ട് മേലൊക്കെ ചായപാത്രം ഇങ്ങോട്ട് ചോന്നിക്കണം കേട്ടോ ഗ്യാസ് അടുപ്പ് അങ്ങനെ കത്തണുണ്ട് ഞാൻ വേഗം വണ്ടി ചെന്ന് കുറ്റീൻ്റെ അടിയാണ്ട് ഓഫാക്കി നോക്കുമ്പോൾ ചായപാത്രത്തിലില്ല വെള്ളം മുഴുവനും വറ്റിയാണ്ട് പാത്രം ഇങ്ങനെ ചോന്ന് തുടുത്ത് നിൽക്കുന്നുണ്ട് പഠിച്ചോനെ ഞാൻ ആകെ പേടിച്ചു കേട്ടോ പാത്രത്തിൻ്റെ കളറൊക്കെ ഇങ്ങോട്ട് മാറി വല്ല കരിക്കട്ട മാതിരിയായിരുന്നു കളറൊക്കെ ഏതായാലും ഞാനത് ഓഫാക്കി മെല്ലെ മുണ്ടാതെ കുറ്റിയൊക്കെ ഓഫാക്കി ഞാൻ ആരോടും പറഞ്ഞില്ല കുറച്ച് ദിവസം കഴിഞ്ഞാണ്ടാണ് ഞാൻ ഇഞ്ചെ പെരയ്ക്ക് വിരുന്നു ആയപ്പോൾ ഇഞ്ച് ഇഞ്ച് എത്തുണ്ട് ഇഞ്ചെ ചങ്ങാച്ചി ഇഞ്ച അമ്മായിൻ്റെ കുട്ടിയാണ് കുട്ടിമ്മു പറയും അപ്പോൾ ഞാൻ ഓളോട് ഇതേമാതിരി ഇടി ഇച്ചിങ്ങനെ ഉണ്ടായി പറഞ്ഞപ്പോൾ ഓള് പറയണ ചിർച്ചോണ്ട് പറയണ ഇടി അത് ഇച്ചുണ്ടായിക്കണടി ഇവിടെ ഉണ്ടായിക്കണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഇച്ചൊരു സമാധാനം കേട്ടോ നമ്മൾ മാത്രമൊന്നുമല്ലല്ലോ മരുക്കത്തെ പരിപാടി കാട്ടിക്കൊണ്ട് നടക്കണേ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും പറ്റും തന്നെയുള്ളേ അപ്പോൾ എന്തായാലും വർത്തമാനത്തിൻ്റെ ഇടയ്ക്കണി നമുക്ക് കാര്യത്തേക്ക് വരാം ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയിരിക്കണേ അതിൽ ചെറിയ ജീരകം ഒരു സ്പൂൺ ഇട്ടിക്കണേ പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മോരുകറിയാണ് മോരുകറിക്കുള്ള തേങ്ങയും ജീരകവും ഉള്ളിയാണ് ഇപ്പോൾ ഇത് നമ്മൾ എടുത്തിക്കുന്നത് ഇനി നമുക്ക് ഈ തേങ്ങയും ജീരകവും ഉള്ളിയും കുറച്ച് വെള്ളത്തിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം എന്നിട്ടാണ് മോരുകറി ഉണ്ടാക്കുന്നത് കേട്ടോ പല ഭാഗത്തു കൂടിയും പല രീതിയിലും മോരുകറി ഉണ്ടാക്കും പിന്നെ ചില ഭാഗത്തൊന്നും മോരുകറി എന്താണെന്ന് തന്നെ അറിയാത്ത ചില ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ നാട്ടിലുള്ള ഒരു ഇത് ഇപ്പം ഇന്നലെ ഞാൻ വ്ളോഗിൽ തേങ്ങാച്ചോറ് ഇട്ടിരുന്നു അപ്പോൾ ചിലവരൊക്കെ പറയാം ഓല അവിടെ ഒന്നും ഇങ്ങനെ ചോറ് വെക്കലില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെ മോരുകറിയും തേങ്ങാച്ചോറും അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാലില്ല എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും മോരുകറി ഉണ്ടാക്കണമെന്ന് കണ്ടോളി മോരുകറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അറിയണമല്ലോ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ അറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ ചില ഭാഗത്തൊന്നും ഇങ്ങനെ ഈ മോരുകറിയൊന്നും തീരെ ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മലപ്പുറംകാരുണ്ടാക്കണ ഓരോരോ എന്താ പറയുക നമ്മൾ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങിയാലേക്കും മോരുകറി ഉണ്ടാക്കും പപ്പടം പൊരിച്ചും അങ്ങനെയൊക്കെയാണ് നമ്മളെ രീതികൾ പിന്നെന്താ അപ്പോൾ ഞാൻ തേങ്ങ അരക്കട്ടെ കേട്ടോ തേങ്ങ അരച്ചിട്ട് വേണം നമുക്ക് മോരുകറി റെഡിയാക്കാൻ
പിന്നെ എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കട്ടോ, എടീജ് തടി കൂടിയിക്കണോ, അല്ലെങ്കിൽ ചില ചോദിക്കും എടീജ് തടിയൊക്കെ കുറഞ്ഞ് പാകത്ത് തടി ആയിക്കണല്ലോ, ഈ എന്തെങ്കിലും ഡയറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടോ, അങ്ങനെ ചോദിക്കണമല്ലോ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പാടെ പറയാനുള്ളത്, ഞാൻ തടിൻ്റെ കാര്യത്തിൽ കൂടാനും നോക്കിയിട്ടില്ല, കുറയാനും നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ചെയ്ത ഒരു ഡയറ്റ് എന്താന്ന് വെച്ചാൽ, നേരം വെളുത്ത് വൈകുന്നേരമാവോളം ഈ പെരൻ്റെ ഉള്ളിലുള്ള പണിയൊക്കെ ഇന്നെ കൊണ്ട് കഴിയണ മാതിരി ഞാൻ തന്നെ എടുക്കും. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ എൻ്റെ മാക്സിൻ്റെ ഒരു സൈഡ് നനഞ്ഞിക്കണ്, നേരെ വണ്ണം നമ്മൾ അടുപ്പത്തെ പണിയൊക്കെ എടുത്ത് അടിച്ചോരലും തുടക്കലും തിരുമ്പലൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഡയറ്റിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാലും ഞാൻ കൂട്ടാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, കുറയാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ സ്റ്റാറ്റസ് കണ്ടാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. ഞാൻ കൂടിയിരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഞാനങ്ങനെ വെയിറ്റും കാര്യങ്ങളൊന്നും നോക്കലില്ല, പിന്നെ കുറക്കാൻ വേണ്ടി ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കുറക്കാനുള്ളൊരു തടിയൊന്നും എൻ്റെ ശരീരത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെന്താ പറയുക, അപ്പം ഇനി നമുക്ക് മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം പുളിങ്ങെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ പുളി നല്ലോണം ഒന്ന് വെള്ളത്തിൽ കടന്ന് ഇതായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുടുക്കി കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഈ കിട്ടുകൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. ആദ്യം പുളിവെള്ളം ഒഴിച്ചു. അപ്പോൾ മോരുകറി ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. ചില ഭാഗത്തൊന്നും ഉണ്ടാക്കലില്ല എന്ന് പറഞ്ഞു കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിക്കൊരു ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂണൊക്കെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എത്രത്തോളം കറി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് കേട്ടോ ഇടേണ്ടത്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചൊഴിക്കും. അപ്പോൾ അതും കൂടി കണ്ടാണ്ടുള്ള ഒരു മഞ്ഞക്കളർ കിട്ടാൻ കണ്ട് ഉള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഏകദേശം അളവിൽ മഞ്ഞപ്പൊടി ഇട്ടേക്കണ്. പിന്നെ ഞാൻ കറക്റ്റ് അളവൊന്നും പറയണില്ല, കാരണം നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരേ ഇതിൽ അളവിലല്ലല്ലോ ചാറുണ്ടാക്കുക. മഞ്ഞപ്പൊടി ഇടുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് പാരുമ്പോൾ അതിനും കൂടി ആ മഞ്ഞക്കളറിൽ കിട്ടണമല്ലോ എന്നുള്ളതിൽ മഞ്ഞപ്പൊടി ഇടാൻ നോക്കുക. പിന്നെ നമ്മൾ ആ പുളിവെള്ളം മാത്രമായാൽ ശരിയാവില്ലല്ലോ, അത് കുറച്ച് വെള്ളമുള്ളല്ലോ. അപ്പോൾ അതിക്ക് ഞാൻ കുറച്ച് സാദാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഈ മഞ്ഞപ്പൊടിയും ഈ പുളിവെള്ളവും എല്ലാം കൂടെ കടന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ കിടന്ന് തിളക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മഞ്ഞപ്പൊടിൻ്റെ ആ പച്ചച്ചോയ ഉണ്ടല്ലോ അത് മാറി കിട്ടണം. അപ്പോൾ ഞാൻ ആ സമയത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇതൊന്നും എന്തായാലും മതിയാവില്ല, ഇനി നമ്മൾ തേങ്ങ കരച്ച് പാരുമ്പോൾ പിന്നെയും കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. പുളി ഉണ്ടാവുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും. എന്തായാലും ഇപ്പോൾ മഞ്ഞപ്പൊടിയും ഈ പുളിവെള്ളവും കൂടി നല്ലോണം ഒന്ന് തിളക്കണം കേട്ടോ. കുറച്ച് സമയം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ഒന്ന് തിളപ്പിക്കണത് നല്ലതാണ്, ആ മഞ്ഞപ്പൊടിൻ്റെ കളറല്ല ചോയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടെ നമ്മൾ നേരത്തെ അരക്കണത് കാണിച്ചു തന്നില്ലേ, ആ അരച്ചെടുത്ത അരപ്പിക്ക് നമ്മളിതാ ഒരു കൈയിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് മോരുണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേപോലെ ഞാൻ ഒരു കൈയിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കറി കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും, കുറവാണെന്നുണ്ടെങ്കിൽ ഇത്ര വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചാണ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിക്ക് ഒരു കൈയിൽ അരിപ്പൊടി ചേർത്താണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അരിപ്പൊടി കട്ട കുത്തി നിൽക്കാൻ പറ്റില്ല, അപ്പോൾ അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ പുളിവെള്ളവും മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ തിളപ്പിച്ചാൽ വെച്ചിരുന്നല്ലോ, അത് ഏകദേശം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും മഞ്ഞപ്പൊടിൻ്റെ ആ ഒരു ചോയൊക്കെ മാറി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങൻ്റെ അരപ്പും അതൊക്കെ നമ്മളൊരു കയ്യിൽ അരിപ്പൊടി ചേർത്തു. അപ്പോൾ അതും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ഇതീ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ടായി വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ തീ കുറച്ച് കുറച്ചേലും വെക്കണം കേട്ടോ ആ സമയത്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആ പാത്രം തന്നെ ചുരറ്റിയാണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം കട്ടിയാണോ കറി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മോര് കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം നമ്മളതിൽ പൊടി കലക്കി പാർന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കാതെ നിന്നാൽ ആ പൊടി ഇങ്ങനെ കട്ട കുത്തി വരും. അപ്പോൾ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയ്യിലുകൊണ്ടൊന്ന് ഇങ്ങനെ കറി ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയായി തോന്നി എനിക്ക്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മോര് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂടാവണതിനനുസരിച്ച് മോര് ഇങ്ങനെ കട്ടിയായി വരും. നല്ലോണം കട്ടിയായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം എന്ത് ചെയ്യാമെന്നോ,
കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കട്ടി എന്തായാലും നമ്മൾ ചിലപ്പോൾ ഇടണ പൊടിക്കനുസരിച്ച് ചിലപ്പോൾ കൂടും അല്ലെങ്കിൽ കുറയുകയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മളൊരു ഒന്ന് രണ്ട് പ്രാവശ്യം വെക്കുമ്പോൾ നമുക്കാണ് ശരിയായി വരും. പിന്നെ ഇതാ അപ്പുറത്ത് നമ്മളെ കുക്കറിൽ നിന്ന് ആകെ പുറത്തേക്കൊക്കെ ഒഴിച്ച് കുത്തിരിക്കണ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ. ഇഞ്ചി കുക്കറിനെ പറഞ്ഞാൽ മതി. എന്തെത്താ ഇപ്പോൾ കാട്ടണം, ഈ ഒരു ലോക്ക്ഡൗൺ വന്ന് ഇപ്പോളാണ് എല്ലാത്തിനും കേടരാൻ കണ്ട നേരം. ഗ്യാസ് അടുപ്പ് കേടാൻ നിൽക്കുക. ഇപ്പോൾ ഞാൻ ഈ കത്തിച്ചിന് അടുപ്പ് പൗതി ഉള്ളു കേട്ടോ കത്തുക, ചെറുങ്ങനുള്ളു കത്തുക. പിന്നെ കുക്കർ വലിയ കുക്കറില്ലത് അതിൻ്റെ വാഷറാണ് കേടാൻ നിൽക്കുന്നത് പൊട്ടിക്കണത്. അതിപ്പോൾ ഇനി മാറ്റണമെങ്കിൽ അങ്ങാടിക്ക് പോകണം. പിന്നെ ചെറിയ കുക്കർ അതിൻ്റെ കജ്ജക്കും പുടുത്തൊക്കെ എന്നോ പൊട്ടി പൊളിഞ്ഞു പോകുന്നു നിൽക്കണം. പിന്നെ അത് മാത്രമല്ല അതിൽ എന്തെങ്കിലും ഇറച്ചി ഇങ്ങനത്തെ ഒക്കെ തീമച്ചാക്കാണ് ഒന്നായിട്ട് പുറത്തൊക്കെ ഇങ്ങോട്ട് ഒലിച്ചത്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ പാടടുപ്പത്ത് തീമക്കാൻ നിന്ന് എപ്പോഴാണ് അപ്പോൾ ഇതൊക്കെ വെന്തായി കിട്ടുകയെന്ന് എഴുതിയാണ്ട് എന്തായാലും കുക്കറിലാണ്ട് ഇട്ടു. അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് വിസിലിന് പുറത്തേക്ക് ഒലിച്ച് ഒലിച്ചാലാണ് ഇപ്പോൾ കാണുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇറച്ചി നല്ല കേൾക്ക് തന്നെ വെന്ത് ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ ഇങ്ങനെ കുറുകിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മോര് കാച്ചൽ? മോര് കാച്ചാൻ എന്താ, മോര് കാച്ചാത്ത ആൾക്കാരൊക്കെ ഒന്ന് കണ്ടോളിട്ടോ. മോര് ചില ഭാഗത്തൊന്നും കാച്ചണില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇഞ്ചെ ചെറിയാപ്പ ഗൾഫിൽ അതിനെന്നപോലെ അവിടെ ഒരു ദിവസം റൂമിൽ മോര് കാച്ചിയെത്തിട്ടോ. അപ്പോൾ അവിടെ വേറെ നാട്ടിലത്തെ ഒരു മനുഷ്യണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നല്ല രസമുണ്ട് കേട്ടോ അത് ഇറച്ചിക്ക്, ഞങ്ങൾ അവിടെ ഒന്നും ഇങ്ങനത്തെ ചാറുണ്ടാക്കലില്ല എന്ന് പറഞ്ഞത്രട്ടോ. അപ്പോഴാണ് ഞങ്ങളറിയുന്നത് കേട്ടോ ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ മോര് കറി ഇല്ലയെന്ന്. അപ്പോൾ അതങ്ങനെ മോര് കറി വെന്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് കറിവേപ്പില നേരിട്ട് അയക്കൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ചെയ്തത്. പക്ഷേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കാണാം ഒരു കട് വറുത്തുകൊണ്ടാണ് ഇങ്ങനെ കറിവേപ്പ് ഇടുന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ചിലവിൽ അങ്ങനെ കട് വറുത്തിടും. ഞങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യല്, നേരിട്ട് ആ കറിക്ക് തന്നെ അങ്ങോട്ട് ആ കറിവേപ്പിലിടും. അപ്പോൾ നമ്മളെ മോര് കറി റെഡി ആയിക്കണം കേട്ടോ. ഇനി ഞാനിത് ഇവിടെ നിന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ മോര് കറി ഞാൻ അപ്പുറത്ത് കണ്ട് എടുത്ത് വെച്ചിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇറച്ചി എന്തായിക്കണം നോക്കണ്ടേ. അപ്പോൾ ഇറച്ചി തുറന്ന് നോക്കുമ്പോൾ നല്ല പാകത്തെ വേഗമാണ്. അപ്പോൾ ഞാൻ അയക്കും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെയാണ് നുള്ളിട്ടിരിക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഇതാണ് വളമ്പല തുടങ്ങുക. കാരണം ചോറ് വെച്ചാലല്ലോ നേരെ അയക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ചോറ് ആയില്ലേ ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ കുത്തിരുന്നാണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ചോറ് വളമ്പട്ടെ. അപ്പോൾ ചോറ്റക്കില്ല കൂട്ടാനും ഇതൊക്കെ ഉണ്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ചോറും ചാറും കൂട്ടാനൊക്കെ ആയി. അപ്പോൾ നോക്കുമ്പോൾ പീടിക്ക് പറഞ്ഞേച്ച് നോക്കുമ്പോൾ പപ്പടമൊന്നും ഇല്ല കേട്ടോ. പീടിയക്കാരൻ പീടി അടിച്ചാണ്ട് എങ്ങോട്ടോ വയ്ക്കണ്. അപ്പോൾ എന്തായാലും ഇന്ന് പപ്പടം കിട്ടിയില്ല. കുട്ടികൾക്കാണെങ്കിലോ പപ്പടമാണ് ഓല് മെയിനായിട്ട് കാത്തു കുത്തിരിക്കണ സാധനം. അപ്പോൾ പപ്പടം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് ഇങ്ങനെ പോട്ടെ, പപ്പടം ഇല്ലാതെയും നമുക്ക് തിന്നാനോ. പഠിച്ചവൻ്റെ ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പപ്പടം ഇല്ലാതെ ഒരു ദിവസം തിന്നവളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് മറ്റോളം മോറൊന്നും അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല കേട്ടോ. പപ്പടം ഇല്ലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉരുട്ടി കുത്തിരിക്കണ മോറൊക്കെ പപ്പടം വേണം നോക്ക്. അതാണ് ഓക്ക്, പപ്പടം ഇല്ലെങ്കിൽ തീരെ ഇഷ്ടമല്ല. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ പുതിയ വീഡിയോസ് ഇടാൻ നമുക്കൊക്കെ ഒരു എനർജി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താ പറയുക, നിങ്ങളെ കമൻസൊക്കെ താഴെ എഴുതി അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഡിസ്ലൈക്ക് തന്ന് സഹായിക്കണ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മളൊന്ന് പറയണമല്ലോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.